ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു നിയാസ് കിച്ചൻ അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് പോകാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അതേപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സജഷൻസ് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ നമുക്ക് ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ചിക്കൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തേക്കുന്നത് ചിക്കനെ ഞാനിവിടെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിന് എല്ലൊന്നും ഇല്ലാത്ത നല്ല ഫ്ലഷ് മാത്രമാണ് ഇവിടെ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ട് ഈ ചിക്കൻ പീസസിലൊക്കെ പേരട്ടി ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്കിങ്ങനെ വെക്കാം അപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു ടേബിൾ സ്പൂണ് ഗരം മസാല ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല വീണ്ടും ഒരു ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് മെനു ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മുട്ട ഒന്ന് മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടി അരക്കപ്പ് ഞാനിവിടെ കുറച്ച് എടുക്കും തയ്യാറാക്കുന്നുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ പിന്നെ വിനഗറി എടുത്തിട്ടുണ്ട് വിനഗറി ഞാൻ നമ്മളിതിൽ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാനിതിൽ ചേർക്കുന്നത് അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം അപ്പോൾ അതിൽ തന്നെ ഒരു ബൗളിലേക്ക് തന്നെ ഇത് മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് അപ്പം ഈ മുട്ട നല്ലതായിട്ടൊരു സ്പൂൺ വെച്ച് ഇതേപോലെ നല്ലതായിട്ടൊന്ന് അടിച്ച് പതിപ്പിക്കാം മുട്ട നല്ലതായിട്ട് അടിച്ച് പതിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കാം വിനഗരി കൂടാൻ പാടില്ല കറക്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഒഴിച്ചെടുക്കുക കുറച്ച് ഇവിടെ തയ്യാറാക്കുന്നുള്ളത് അതനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് അളവ് കൂട്ടണമെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് എടുക്കാവുന്നതാണ് പിന്നെ ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് വെത്തിട്ട് നല്ലതായിട്ടൊന്ന് ഉപ്പിനെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കുക വീണ്ടും അതിലേക്ക് നമ്മുടെ അരക്കപ്പ് ഗോതമ്പൂടി ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കാം നല്ലതായിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ നല്ലതായിട്ട് ഇതേപോലെ മാവ് നമ്മൾ നല്ല കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത് മാവ് അതാ അവിടെ ഇരിക്കട്ടെ പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് തേച്ച് വെച്ച ആ ചിക്കൻ പീസസിലേക്ക് നമ്മുടെ മുളക് പൊടി ഗരം മസാല ചിക്കൻ മസാല വേജി പീണ്ടും ജിഞ്ചറും ഗാർലിക് പേസ്റ്റും എല്ലാം ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് പെരട്ടിന്ന് നീ ചിക്കൻ പീസസിലൊക്കെ മസാല നല്ലതായിട്ട് പിടിക്കണം അതേപോലെ നല്ലതായിട്ട് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് പിടിച്ചതിന് ശേഷം നമ്മുടെ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നല്ല ഈ മാവ് നല്ലതായിട്ട് ചിക്കൻ എല്ലാ ചിക്കൻ്റെ എല്ലാ പീസസിലും ഇതേപോലെ മാവ് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ അടച്ച് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം രണ്ട് മണിക്കൂർ അടച്ച് നമുക്കൊന്നെങ്കിൽ റൂം ടെമ്പറേച്ചർ വെക്കാം അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചത് ഫ്രിഡ്ജിൻ്റെ താഴ്ത്തട്ടിലാണ് വെച്ചത് റെഫ്രിജറേറ്ററിൽ ഒന്നും വെക്കേണ്ട ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല താഴ്ത്തട്ടിൽ രണ്ട് മണിക്കൂർ അടച്ച് വെക്കുക അപ്പോൾ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചീനിച്ചട്ടിയിലേക്ക് വറക്കാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ഫ്രൈ ചെയ്തെടുക്കുന്നത് വെള്ളം നല്ല ചൂടായതിന് ശേഷം നമുക്ക് ഓരോരോ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ അപ്പം ഞാൻ ഈ ചിക്കൻ ഇതിനകത്ത് കളർ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവിന് നല്ല കളർ കിട്ടണമെങ്കിൽ നല്ല കളറുള്ള മുളകൊടി ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ അത് വേണമെങ്കിലും കുറച്ച് ഉപയോഗം കുറച്ച് ഇടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ സിക്സ്റ്റി ഫൈവിന് നല്ല കളർ കിട്ടും ഞാനിവിടെ അതൊന്നും ഉപയോഗിച്ചില്ല അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ വരെ താങ്ക് യു ബൈ ബായ് താങ്ക് ഫോർ വാച്ചിങ്